ഹായ് ഫ്രണ്ട്സ്, റിയാസ് പോലീവി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ട്രാവലിംഗ് വ്ലോഗ് ആയിട്ടാണ്. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ബനാന ഐലൻഡിലോട്ടാണ്. സോ കം, ലെറ്റ്സ് ഗോ. ഇതാണ് ബനാന ഐലൻഡിന്റെ ഡോക്കിംഗ് സ്റ്റേഷൻ. അതായത് ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ക്രൂയിസ് ബോട്ടിൽ കയറിയിട്ട് ബനാന ഐലൻഡിലോട്ട് പോകുന്നത്. ഇവിടെ കാറായിട്ട് വരുന്നവർക്ക് ഫ്രീ വാലറ്റ് പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ കാണുന്നത് രജിസ്ട്രേഷൻ കൗണ്ടർ ആണ്. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ക്രൂയിസ് ബോട്ടിൽ പോകാനുള്ള ബോർഡിംഗ് പാസും അതുപോലെ തന്നെ അവിടെ എത്തിയിട്ടുള്ള ഫുഡ് കൂപ്പൺസും അവിടുത്തെ ആക്ടിവിറ്റീസിനുള്ള കൂപ്പൺസ് എല്ലാം അവൈലബിൾ ആവുന്നത് ഇവിടെയാണ്. ഇതാണ് ഇവിടുത്തെ ഉള്ളിലെ കാഴ്ചകൾ. നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 20 മിനിറ്റ്സ് മുമ്പ് നമ്മളിവിടെ വന്ന് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ നമ്മൾ ബോട്ടിനായി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല അറബിക് ഖാവയും ഡേറ്റ്സും കിട്ടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലോട്ട് കയറാൻ പോവാണ്. ഇതിന് പറഞ്ഞ ക്രൂയിസ് ബോട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ അതേ ആ കാണുന്ന ബോട്ടിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വലിയ ഒരു യാത്രയിലായിട്ട് ഞങ്ങൾ വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫിഷിങ്ങിനും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ആക്ടിവിറ്റിക്കും ഉപയോഗിക്കുന്ന ബോട്ടുകളാണ്. ഫ്ലൈറ്റിൽ കിട്ടുന്ന പോലത്തെ സെയിം അനൗൺസ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത്. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ടിലുള്ള യാത്ര. നമ്മൾ ബനാന ഐലൻഡിലെ തീരത്തോട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ എൻട്രൻസ്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി കാഴ്ചകളെല്ലാം കാണാം. വാട്ടർ എല്ലാം കാണാൻ നല്ല രസമാണ്, നല്ല കളർ, നല്ല ഗ്രീൻ കളർ വാട്ടർ ആണ്. നമ്മൾ ഹോട്ടൽ അസിസ്റ്റന് വേണ്ടി ചെക്കിങ് ചെയ്യുന്ന പ്ലേസ് ആണിത്. അപ്പൊ
അപ്പോൾ കണ്ടല്ലോ നമ്മൾ അതേ ബനാന ഐലൻഡിൽ എത്തിയേക്കുവാണ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സൂപ്പർ സ്ഥലമാണ് സ്ക്യൂബ ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്കും അത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഇവിടെ വരാവുന്നതാണ് ഇത് നമുക്ക് കയാക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് അത് പിന്നെ ആക്ടിവിറ്റീസിലോട്ടൊക്കെ നമുക്ക് പിന്നെ കിടക്കാം ഇപ്പോൾ നമുക്ക് മാക്സിമം ഈ പ്ലേസ് ഒക്കെ എൻജോയ് ചെയ്യാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ വാട്ടർ ആണ് ഇവിടുത്തെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കുറേ മീനുകൾ നമുക്ക് നല്ലൊരു ഗ്രീൻ കളറുള്ള വാട്ടർ ആണ് ഇവിടുത്തെ ധാരാളം മീനുകളെല്ലാം ഉണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മീനുകളൊക്കെ പെറുക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ റിസോർട്ടുകളെല്ലാം ശരിക്കും ഈ ഐലൻഡിന് ബനാന ഐലൻഡ് എന്ന പേര് വന്നത് തന്നെ ഒരു ബനാന ഷേപ്ഡ് ആണ് ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻ്റ് എല്ലാം വന്നേക്കുന്നത് സൂപ്പർബ് അറ്റ്മോസ്ഫിയർ ആണ് അതുപോലെ തന്നെ ഈ റിസോർട്ടുകൾ പണിതേക്കണ കാണാൻ നല്ല രസമാണ് കാണാൻ ആക്ച്വലി ബനാന ഐലൻഡ് എന്ന് പറയുന്നത് ഒരു മാൻ മെയ്ഡ് ഐലൻഡ് ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാൽദ്വീപ്സിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലിംഗ്സ് ആണുള്ളത് ഇവിടെ ധാരാളം ചെടികളൊക്കെ ഉണ്ട് ഇത് നാട്ടിൽ കാണുന്ന കുറെ പൂവുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെയും ഇവിടുത്തെ റിസോർട്ടുകളാണ് എന്തായാലും നടന്ന് ക്ഷീണിച്ചു ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇവിടെ കയറിയേക്കുവാണ് ഇത് ഒരു ക്യൂ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഡ്രിങ്കും പിന്നെ ഒരു സ്റ്റാർട്ടർ പോലെ ഒരു ഇതൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് റിയാസ് വേൾഡ് RW വ്ലോഗ്സ് എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ പ്രോൺസ് ഉണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞു ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണ് ഇവിടെ കുറേ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ബോട്ട് റൈഡും കാര്യങ്ങളും അപ്പോൾ കയാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഇവിടെ ഉള്ളത് ഈ ബോട്ടാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ ചെറിയൊരു ഇതാണ് ഇതൊരു 6 ഫീറ്റ് അടിയുണ്ട് ഈ വാട്ടർ ലെവൽ നമുക്ക് ആ കാണുന്ന അവിടെ വരെയും നമുക്ക് റൗണ്ട് അടിക്കാം ഒരു 30 മിനിറ്റ്സ് ആണ് നമുക്ക് ടൈം ഉള്ളത് ഈ ഡബിൾ കയാക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇതേ ബീച്ചിലോട്ട് ഇറങ്ങിയേക്കുവാണ് ഇനി ബീച്ചിൽ കുറച്ചു നേരം കളിച്ചു കുളിച്ചിട്ടൊക്കെ നമുക്ക് കയറാം യാത്ര ഇവിടെ അവസാനിക്കുന്നു
വളരെ പെട്ടെന്നാണ് ഇവിടെ വന്നിട്ട് ടൈം ഒക്കെ തീർന്നു പോയത് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആണ് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വരുന്നതാണ് കീപ് സപ്പോർട്ടിംഗ് ആദ്യമായി എന്നെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ സൈനിങ് ഓഫ് റിയ എബൻ ബൈ ബൈ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ട്രാവലിംഗ് വ്ളോഗ് ആയിട്ടാണ് ഞങ്ങൾ